നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മന്ത്രി മുഹമ്മദ് റിയാസ് പിണറായി വിജയൻ്റെ മരുമകനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എല്ലാവിധ പിന്തുണ ക്യാബിനറ്റ് കാര്യത്തിലും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത പിണറായി വിജയന്റെ കൂടി തന്നെയാണ് മരുമകൻ സി പി എം എം എൽ എമാരെ ചൊടിപ്പിച്ചത് എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിലെ രണ്ടാമനാക്കി കളയാനുള്ള തന്ത്രപരമായ തീരുമാനങ്ങൾ അണിയറയിൽ അമ്മാവൻ ഒരുക്കുന്നുണ്ട് എന്നുള്ള ഒരു കേട്ടുകേൾവി ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് വാസ്തവമാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മുഹമ്മദ് റിയാസിന് പിണറായി വിജയൻ കൊടുക്കുന്നത് അസാധാരണമായ പിന്തുണ തന്നെയാണ് അദ്ദേഹം സി പി എം എം എൽ എ വെറുപ്പും വിദ്വേഷവും ഏറ്റുവാങ്ങിയിട്ട് പോലും പിണറായി വിജയൻ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നത് മുഹമ്മദ് റിയാസിന് ധൈര്യം ഇരട്ടിയായി വർദ്ധിക്കുന്നു എം എൽ എ കോൺട്രാക്ടർമാരുമായി ഇടപെടുന്നതും അതോടൊപ്പം തന്നെ ചില കരാറുകാരുമായി മന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച കാര്യവും മുഹമ്മദ് റിയാസ് എം എൽ എ സമ്മേളനത്തിലും അതോടൊപ്പം നിയമസഭയിലും കൃത്യമായി പറഞ്ഞു ഈ വിഷയത്തിൽ മുഹമ്മദ് റിയാസ് കളിക്കുന്നത് ഏകാധിപത്യമാണെന്ന് എം എൽ എ തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ എം എൽ എമാരെ ചൊടിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അവർ നടത്തുന്ന എന്തോ വലിയ മഹാപരാധമാണെന്ന രീതിയിലുള്ള മുഹമ്മദ് റിയാസിന്റെ ചീപ്പ് ഷൈനിങ് ആണ് എന്ന് വ്യക്തമാണ് മുഹമ്മദ് റിയാസ് അങ്ങനെയാണ് പലരെയും വെട്ടിയാണല്ലോ ഇപ്പോൾ മന്ത്രിയായത് ഷംസീറിനൊക്കെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു റിയാസിന്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് പോകുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് റിയാസിന് മൂക്കുകയറിടാൻ പാർട്ടിയിലെ അനൌദ്യോഗികമായ ചില ആളുകൾ തീരുമാനിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെയും ഷംസീറിൻ്റെയും ഒക്കെ ശക്തമായ എതിരാളിയായി മുഹമ്മദ് റിയാസ് മാറിക്കഴിയുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ് പിണറായി വിജയന്റെ എതിരെയായി ഇപ്പോൾ കോടിയേരി പ്രവർത്തിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ് പാർട്ടി നേതാക്കൾ ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ പ്രവർത്തനങ്ങൾ നാളെ പാർട്ടിയെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും എന്ന രീതിയിൽ പി ആർ വർക്കുകൾ അണിയറയിൽ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നു ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ റിയാസ് പാർട്ടി പിടിച്ചെടുക്കാനുള്ള സാധ്യതയും അതിന് കോടിയേരി ഒരു രീതിയിലും അനുവദിക്കില്ല റിയാസ് മരുമോഹനായിരിക്കാം പക്ഷേ പാർട്ടിയിൽ റിയാസിനേക്കാൾ ഒട്ടനവധി സീനിയർ നേതാക്കളുണ്ട് അവരെ തഴഞ്ഞുകൊണ്ട് പിണറായി കൽപ്പിക്കുന്നവരെയൊന്നും നേതാവാക്കാൻ ഇത് വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല സഹാവേ എന്നാണ് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളുടെ ചോര കൊണ്ട് കെട്ടിപ്പടുത്ത പ്രസ്ഥാനം എന്നൊക്കെ പറയുവെങ്കിലും ഇതൊരു ഏകാധിപത്യ തട്ടിപ്പൊളി സെറ്റപ്പാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം അത് ഏത് രീതിയിലും വില കൊടുത്ത് തടയാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് പാർട്ടിയിൽ പിണറായിക്കെതിരെ ഒരുപറ്റം സഹാക്കൾ നീക്കുന്നത്